ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും കുടുംബസമേത മക്കളുമൊത്ത് കാണേണ്ട ഒരു സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നമ്മുടെ ശാന്തി ഭവനം. ശാന്തി ഭവനത്തിനെ കുറിച്ച് അറിയാൻ എന്റെ കൂടെ ഒന്ന് നിങ്ങൾ സഞ്ചരിച്ചാൽ മതി. വിശദമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. 1 4 ever എന്ന പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ശാന്തി ഭവനിലേക്കുള്ള റോഡ് ടാർ ചെയ്ത് കൊടുത്ത ഈ റോഡിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ ഈ പുറകിൽ കാണുന്നതാണ് ശാന്തി ഭവനം. ശാന്തി ഭവനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ 19-ാം വാർഡിലാണ്. നമ്മുടെ രണ്ടത്താണിയുടെ തൊട്ടടുത്തായിട്ട് ഹൈവേയുമായി ബന്ധപ്പെട്ട് ഹൈവേന്ന് ഏകദേശം ഒരു 2-3 kilometer അകലം മാത്രമേ ഉള്ളൂ. ഇത് ഈ സ്ഥലം ഇവിടെ നിങ്ങൾ വന്ന് കാണണം എന്ന് പറയാനുള്ളൊരു കാരണം, ഇവിടെ പല കാരണങ്ങളാൽ വന്ന് ചേർന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. വളരെ ചെറിയ കുട്ടികൾ തൊട്ടിട്ട് ഏകദേശം 15-16 വയസ്സായ മക്കൾ വരെ പരിപൂർണമായിട്ട് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രം നടന്നു പോരുന്ന സ്ഥാപനമാണ്. ഞാനിത് നിങ്ങളടുത്ത് ഇവിടെ വന്ന് കാണണമെന്ന് പറയാൻ കാരണം, ഇവിടെ വന്ന് കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുക നമ്മളൊക്കെ എത്രത്തോളം, നമ്മുടെ മക്കളൊക്കെ പ്രത്യേകിച്ച് എത്രത്തോളം സന്തോഷത്തിലും സുഖത്തിലുമാണ് ജീവിക്കുന്നത് എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജാബിർ കഴിഞ്ഞ വർഷം JCN ഒരു പ്രോഗ്രാമിലേക്ക് ഇവിടെ ക്ഷണിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥാപനം കാണുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കുറച്ചും കൂടെ കൂടുതൽ കൂടുതലായിട്ട് പറയാൻ ജാബിറിനും കൂടെ അറിയാം. അപ്പൊ ജാബിറിന്റെ അഭിപ്രായം കൂടെ ഒന്ന് കേൾക്കാം. ശാന്തി ഭവൻ എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയുക, ഈ കുട്ടികളൊക്കെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുട്ടികളെ ഒരു കൂട്ടം ആളുകളും ഒരു അതിൻ്റേതായിട്ട് രീതിയിൽ സംരക്ഷിച്ച് പോരുന്ന സ്ഥാപനമാണ്. നമ്മളൊക്കെ എന്താ പറയുക, നമുക്കൊക്കെ അതിനൊരു കടമയും കടപ്പാടൊക്കെ ഉണ്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ഇതിൻ്റെ കാര്യങ്ങൾ അറിയാനും അന്വേഷിക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ പറ്റുന്ന ആളുകളൊക്കെ നമ്മൾ ചില ആഘോഷ പരിപാടികളൊക്കെ ഇവിടെയൊക്കെ വെച്ച് കുട്ടികളുടെ കൂടെയൊക്കെ ആക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് മാത്രമല്ല നമ്മൾ സമൂഹത്തിന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും. ഇന്ന് ഇവിടെ വരാൻ പ്രത്യേകം നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമുണ്ട്. കാരണം നമ്മുടെ മൊയ്തീൻസ കുട്ടി ഇപ്പോൾ പുതിയൊരു വ്ളോഗിങ്, അതായത് മൊയ്തീൻസ കുട്ടി എല്ലാ വ്ളോഗർമാരും നമ്മൾ ഒരുപാട് വ്ളോഗർമാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ കുട്ടിപ്പാൻ്റെ എല്ലാതും ഒരു വെറൈറ്റി, ഒരു വ്യത്യസ്തമായിട്ട് അത് ജനങ്ങൾക്കും സമൂഹത്തിന് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടും ആ രീതിയിലൊക്കെ ഉള്ള രീതിയിൽ ചെയ്യണ ഒരു സംഭവമാണ്. ഇപ്പോൾ കുട്ടിപ്പോൾ ഒരു ആഴ്ച മുമ്പൊക്കെ ചെയ്ത ഒരു കേക്കിൻ്റെ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ പ്രതീക്ഷയിലപ്പുറം അവർക്ക് ബിസിനസ് നടന്നപ്പോൾ അവർ കുട്ടിപ്പാനെ സമീപിച്ചു കൊണ്ട് എങ്ങനെ നമുക്ക് അതിനെ എങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഗിവ് അവേ പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ് ഈ കുട്ടിപ്പ ഞാൻ എന്നെ വന്ന് കാണുകയും എന്നോട് പറഞ്ഞു നമുക്ക് JCI ഒക്കെ നമുക്ക് ഇടപെട്ടിട്ട് നമുക്ക് അതൊരു ശാന്തി ഭവനത്തെ കുട്ടികൾക്ക് അവർക്ക് ഒരു മധുരം കൊടുക്കുന്ന രീതിയിൽ ഒരു പ്രോഗ്രാമാക്കി മാറ്റിക്കൂടെ എന്ന് ചോദിച്ച് അത് ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്താണ് എല്ലാവരും കൂടി ആ ഒരു സംഭവം അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ പിറകിൽ ഒരുപാട് ആളുകളുടെ എഫേർട്ട് ഉണ്ട് ഇവിടെ വരാൻ. ദ ബേക്കർ എന്ന സ്ഥാപനം ആദ്യമായിട്ട് ഞങ്ങൾ ഈ ഒരു ഇങ്ങനെ നമ്മൾ ഈ ശാന്തി ഭവനത്തെ കുട്ടികൾക്ക് കേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് 100% സന്തോഷത്തോടുകൂടി ഏറ്റെടുത്ത് ആ ഡ്രീം കേക്ക് നിർമ്മാതാക്കളായിട്ടുള്ള ബേക്കേഴ്സിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. പറയുകയാണെങ്കിൽ നമ്മുടെ മാറാക്കര പഞ്ചായത്ത് അതായത് കേരളത്തിൽ തന്നെ അധിക സ്ഥലത്തും അതായത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഈ. അതുകൊണ്ട് നിലക്ക് ഞാൻ ഈ പരിപാടി, ഈ ഉദ്ഘാടനം, അതായത് ഓരോരു ഉദ്ഘാടനം പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന് എൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഞാൻ എഡ്യൂക്കേഷനോടൊപ്പം തന്നെ ഇങ്ങനെയൊരു കേക്ക് മേക്കിങ്ങിലൂടെ നമ്മുടെ മുൻനിരയിലേക്ക് വന്ന നമ്മുടെ നാജിയ, മാറാക്കര പഞ്ചായത്ത് 2-ാം വാർഡിലാണ് ഞാൻ ചെയ്യുന്നത്. നാജിയയുടെ ബ്രദറാണ് നവാസ്. ഇവർ രണ്ടുപേരും കൂടെ ഒത്തൊരുമിച്ചുകൊണ്ട് വീട്ടിലൂടെ ഇരുന്നുകൊണ്ടാണ് ഇവർ ഈ കേക്ക് മേക്കിംഗ് നടത്തുന്നത്. അതിൻ്റെ ഫസ്റ്റ് പ്രൊമോഷൻ നമ്മുടെ ശാന്തി ഭവനിൽ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇവിടെ ഒരുപാട് കുട്ടികൾ ശാന്തി ഭവനിൽ 25 കുട്ടികളുടെ ശാന്തി ഭവനിൽ
ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിരിക്കുന്ന ഫാമിലിയിൽ നിന്നാണ് ഈ കുട്ടികൾ വന്നത്. അവർക്ക് ബന്ധുക്കളും കുടുംബങ്ങളും ആരാന്ന് പോലും അറിയില്ല. പക്ഷെ അവർക്ക് തന്നെ ഇത് ആദ്യം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ടീം കൊണ്ട് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ഫ്യൂച്ചർ മുന്നോട്ട് ഞങ്ങളെല്ലാ ബിസിഎ കുടുംബങ്ങളും ഇവരുടെ കൂടെ ഉണ്ടാവും. ഇവർക്കുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടാവും എന്നോട് പറയുകയാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഒരു സ്റ്റോർ തുടങ്ങാനുള്ള എല്ലാ ഒരു സപ്പോർട്ടും കുടുംബശ്രീപരമായിട്ടൊക്കെ ഞങ്ങൾ ഒരു മെമ്പറിന രീതിയിൽ വാർഡ് മെമ്പറായ നാസർ ബാബ, അതുപോലെ തന്നെ ഞാൻ ഇരുപതാം വാർഡ് മെമ്പർ ഷന്ദ ബഷീറാണ്, ഞാൻ ഉൾപ്പെടെ ഇവർക്ക് ഒരു സപ്പോർട്ടാണ് നൽകുന്നത്. അതിലുപരി നമുക്ക് ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഞങ്ങൾ വിളിക്കുകയും നമുക്കിത് ഇവരിൽ നിന്ന് തുടങ്ങാമെന്ന് പറയുകയും ചെയ്ത നമ്മുടെ കുട്ടിപ്പ ഇവർക്ക് ഒരുപാട് സപ്പോർട്ട്. വളരെ രുചിയുള്ള ഡ്രീം കേക്ക് നിർമ്മാതാക്കളായ ദി ബേക്കറിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്യുകയും അതുമൂലം ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് അവരുടെ അടുത്ത് നിന്ന് കേക്ക് ഓർഡർ ചെയ്തു. അതിൻ്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കാം എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് നൽകിയ ഒരു ആശയമായിരുന്നു ശാന്തിഭവനിലെ കുട്ടികൾക്ക് കേക്ക് നൽകാം എന്നുള്ളത്. അവരത് സ്നേഹത്തോടു കൂടെ സ്വീകരിക്കുകയും മുഴുവൻ ആളുകൾക്കും ഡ്രീം കേക്ക് നൽകുകയും ആണ് നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ പരിപാടിക്ക് നേരിട്ട് വന്നും അല്ലാതെയും സന്തോഷവും സ്നേഹവും പ്രകടിപ്പിച്ച ഒരുപാട് പേരുണ്ട്. അവരോടെല്ലാം ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കാനുള്ളത്, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും കുടുംബസമേതം നിർബന്ധമായും മക്കളോടൊന്നും ഒരുമിച്ച് നിങ്ങൾ ശാന്തിഭവനം വന്ന് ഒരിക്കലെങ്കിലും സന്ദർശിക്കണം. നിങ്ങൾ സാമ്പത്തികം മാത്രം നൽകി നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കാനല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾ അവിടെ വന്ന് ആ മക്കളുടെ അടുത്ത് കുറച്ച് സമയം ചെലവഴിച്ച് അവിടെ അത് ആ സ്ഥാപനം നടത്തുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ സ്വയം ശാന്തിഭവന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സഹകരണം ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ കണ്ട് സഹകരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.